വെൽക്കം ബാക്ക് ടു തഷിൻസ് കോർണർ. ഹോപ്പ് യോൾ ആർ സേഫ് ആൻഡ് ഹെൽത്തി. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ആറാം ക്ലാസ്സുകാരുടെ വൺ പെൻ വൺ ബുക്ക് വൺ ടീച്ചർ ക്യാൻ ചേഞ്ച് ദി വേൾഡ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി സെഷനാണ് നോക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സ്കാഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ ഇല്ലായിരുന്നു. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, പിന്നെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ നമുക്ക് നേരെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ഇഫ് യു ആർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദി ഫസ്റ്റ് ടൈം, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആൻഡ് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും പാസ് ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. ഈച്ച് സെൻറ്റൻസ് ഗിവൺ ബിലോ ഈസ് ഫോളോഡ് ബൈ ത്രീ സ്റ്റേറ്റ്മെൻറ്റ്സ്. വൺ ഓഫ് ദം ഈസ് ഡിറക്ട്ലി റിലേറ്റഡ് ടു ദി സെൻറ്റൻസ്. പുട്ട് എ ടിക് മാർക്ക് എഗെയിൻസ്റ്റ് ദ അപ്രോപ്രിയേറ്റ് സെൻറ്റൻസ്. എന്താണ് ഓരോ സെൻറ്റൻസും, താഴെ തന്നിട്ടുള്ള ഓരോ സെൻറ്റൻസിൻ്റെയും താഴെ കൊടുത്തിട്ടുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈസ് ഫോളോഡ് ബൈ ത്രീ സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ ഒരു മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒന്ന് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും, ആ ഒരു സെൻറ്റൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കും, അതേതാണെന്ന് നോക്കിയിട്ട് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? മലാല ഡേ ഈസ് ദ ഡേ ഓഫ് എ മലാല ഹെർസെൽഫ്, ബി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, സി എവറി വുമൺ എവറി ബോയ് ആൻഡ് എവറി ഗേൾ ഹു ഹാവ് റേസ്ഡ് ടു ദെയർ വോയ്സ് ഫോർ ദെയർ റൈറ്റ്സ്. എന്താണ് കറക്റ്റ് ആൻസർ? യെസ്, ആ ഒരു സ്പീച്ച് നിങ്ങൾ നന്നായി വായിച്ചിട്ടുണ്ടെങ്കിൽ, മുന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. എവറി വുമൺ എവറി ബോയ് ആൻഡ് എവറി ഗേൾ ഹു ഹാവ് റേസ്ഡ് ദെയർ വോയ്സ് ഫോർ ദെയർ റൈറ്റ്സ്. മലാല ഡേ എന്ന് പറയുന്നത് എൻ്റെ ദിവസം മാത്രമല്ല, എല്ലാ സ്ത്രീകളുടെയും എല്ലാ ആൺകുട്ടികളുടെയും എല്ലാ പെൺകുട്ടികളുടെയും എല്ലാ ആൾക്കാരുടെയും അവനവന് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള എല്ലാവരുടെയും ദിവസമാണ് മലാല ഡേ എന്ന് പറയുന്നതാണ് ആ ഒരു സ്പീച്ചിൽ ഉള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു മലാല, വൺ ഓഫ് അവർ പവർഫുൾ വെപ്പൺസ് ഈസ്. മലാലയെ സംബന്ധിച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത് ഏതാണ്? ദി സോഡ്, ദി പെൻ, ദി ഗൺ. എന്താണ്? വാളാണോ? അല്ല അല്ലേ, പേനയാണ്. ദി പെൻ, പെന്നാണ് കറക്റ്റ് ആൻസർ. ടു ദ തേർഡ് വൺ, മലാല ഈസ് ഫോക്കസിംഗ് ഓൺ വിമൻസ് റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ബിക്കോസ്. മലാല ഫോക്കസ് ചെയ്യുന്നത്, ഊന്നൽ കൊടുക്കുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? ആ വിമൻസിന് വേണ്ടിയിട്ടാണ്, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ കുട്ടികൾ, അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? ദേ ആർ സഫറിങ് ദ മോസ്റ്റ്, ദേ ആർ വെരി പവർഫുൾ, ദേ ആർ ദ മേജർ ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്? യെസ്, ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. മലാല ഈസ് ഫോക്കസിംഗ് ഓൺ വിമൻസ് റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ബിക്കോസ് ദേ ആർ സഫറിങ് ഫ്രം ദേ ആർ സഫറിങ് ദ മോസ്റ്റ്. എ ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ എപ്പോഴും ഈ ഒരു ചാപ്റ്റർ വായിച്ചതിന് ശേഷം മാത്രമേ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്യാൻ ഇരിക്കാൻ പാടുള്ളൂ. കാരണം ഈ വീഡിയോ ജസ്റ്റ് കണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ആൻസർ എപ്പോഴും മറക്കുന്നതായിരിക്കും. നിങ്ങൾക്കതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കലും ഉത്തരം എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും പറയുകയാണ് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അടുത്ത ചോദ്യം എന്താണ്? മലാല സ്പീക്സ് ഫോർ ഹെർസെൽഫ് Not for herself, but for all boys and girls, for her country. ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? എന്താണ് കറക്റ്റ് ആൻസർ? മലാല സംസാരിച്ചത് അവൾക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണോ? അല്ല അല്ലേ, ലോകത്തിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് അവൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മലാല സ്പീക്സ് നോട്ട് ഫോർ ഹെർസെൽഫ് ബട്ട് ഫോർ ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ്. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. റീഡ് ദ ഫോളോയിങ് ഫേമസ് കോട്സ്. വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓരോ സെൻറ്റൻസുകളാണ് കോട്സ് എന്ന് പറയുന്നത്. ഒരു നാല് കോട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ്, നിങ്ങൾക്ക് ലോകം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുള്ളത് ആരാണ്? നെൽസൺ മണ്ടേലയാണ് അല്ലേ. അടുത്തത്, ടെററിസം ഹാസ് നോ നാഷണാലിറ്റി നോ റിലീജിയൻ. തീവ്രവാദത്തിന് ഇന്ന മതം എന്നോ ഇന്ന രാജ്യക്കാരനെന്നോ അല്ലെങ്കിൽ ഇന്ന മതം എന്നോ ഇല്ല. പറഞ്ഞിട്ടുള്ളത് ആരാണ്? വ്ളാഡിമിർ പുടിൻ ആണ്. ഓൾവേസ് റിമെമ്പർ യു ഹാവ് വിതിൻ യു ദി സ്ട്രെങ്ത്, ദി പേഷ്യൻസ് ആൻഡ് ദി പേഷ്യൻ ടു റീച്ച് ഫോർ ദി സ്റ്റാർസ് ടു ചേഞ്ച്
ദി വേൾഡ്. യെസ്, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആരാണ്? ഹാരിയറ്റ് ടബ്മാൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറയുന്നത്? ഓൾവേസ് റിമെമ്പർ, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളിൽ തന്നെ ഒരു സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങളിൽ തന്നെ ഒരു ക്ഷമയുണ്ട്, നിങ്ങളിൽ തന്നെ ഒരു പാഷൻ, അതായത് അടങ്ങാത്തൊരാഗ്രഹമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു റീച്ച് ഫോർ ദി സ്റ്റാർസ്, ആകാശത്തെത്തിയിട്ട് നക്ഷത്രങ്ങളെ പിടിക്കാനുള്ള ആ ഒരു കഴിവ്, ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെയുണ്ട്. ടു ചേഞ്ച് ദി വേൾഡ്, ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ, അത് പറഞ്ഞിട്ടുള്ളത് ഹാരിയറ്റ് ടബ്മാൻ. മെൻ ആർ ഫ്രം ഏർത്ത്, വിമിൻ ആർ ഫ്രം ഏർത്ത്. എന്താണ്? ഡീൽ വിത്ത് ഇറ്റ്. മെൻ ആർ ഫ്രം ഏർത്ത്, ആണുങ്ങൾ അതായത് പുരുഷന്മാർ ഭൂമിയിൽ നിന്നുള്ള അവരാണ്. വിമിൻ ആർ ഫ്രം ഏർത്ത്, സ്ത്രീകളും. കാരണം അത് നിങ്ങൾ ഡീൽ വിത്ത് ഇറ്റ്, അത് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ, പറഞ്ഞിട്ടുള്ളത് ജോർജ് കാർലിൻ. അതായത് സ്ത്രീക്കും പുരുഷനും സമത്വം വേണം എന്നതാണ് ആ ഒരു കോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now, read Malala's words in the circles given below. Try to pick out the quotes which carry similar ideas to that Malala's words from the balloons. അതായത് മലാലയുടെ കുറച്ച് വേർഡ്സ് താഴെ സർക്കിൾസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ മേലെ ഇപ്പം ബലൂൺസിൽ കണ്ടില്ലേ കുറച്ച് കോഡ്സ്, ആ ഐഡിയയുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള വേർഡ്സ് നമ്മൾ എടുത്ത് എഴുതാനാണ് പറയുന്നത് കണ്ടുപിടിക്കാൻ. റൈറ്റ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹു ഹാസ് മെയ്ഡ് ദ കറസ്പോണ്ടിങ് കോഡ് ഇൻ ദ ബോക്സ് ഗിവൺ. യെസ്, ആ ഒരു കോട്ട് എഴുതിയിട്ടുള്ള ആളുടെ പേര് എഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്ക് വായിച്ചു നോക്കാം. We call upon all governments to fight against terrorism and violence. ഈ പറഞ്ഞിരിക്കുന്നത് ആരാണ്? Yes, വ്ളാഡിമിർ പുടിൻ ആണ്. Then, next is, we want schools and education for every child's bright future. ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഈ ഒരു സെൻറ്റൻസ് വായിക്കുക, എന്നിട്ട് മുന്നെയുള്ള ബലൂൺസിൽ പോയി നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ആരാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? യെസ്, നെൽസൺ മണ്ടേലയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എന്താണ്? വി കോൾ അപ്പോൺ അവർ സിസ്റ്റേഴ്സ് അറൌണ്ട് ദ വേൾഡ് ടു എംബ്രേസ് ദ സ്ട്രെങ്ത് വിത്ത് ഇൻ ദംസെൽവ്സ്. ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നോക്കിയേ ബലൂണിലെ, നമുക്ക് മനസ്സിലാവുമല്ലോ ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നത്. ആ യെസ്, ഹാരിയറ്റ് ടബ്മാൻ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സോ ഈ വേർഡ്സ്, അതായത് ഈ പേരിൻ്റെ സ്പെല്ലിങ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ. വ്ളാഡിമിർ പുടിൻ, നെൽസൺ മണ്ടേല, ഹാരിയറ്റ് ടബ്മാൻ, ഏകദേശം തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള കുറച്ച് വേർഡ്സാണിത്. ഇംഗ്ലീഷ് വേർഡ്സ് ആയതുകൊണ്ട്, ഇംഗ്ലീഷ് നെയിംസ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാകും. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ നിൽക്കും. ഓക്കെ, അടുത്തത്, എ ഡീൽ ദാറ്റ് ഗോസ് എഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമിൻ ആൻഡ് ദർ റൈറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ലാസ്റ്റ് ഒരാൾ കൂടിയല്ലുള്ളൂ, അതാരാണ്? യെസ്, ജോർജ് കാർലിൻ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമല്ലോ അല്ലേ. ഇതൊക്കെ മലയാള പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ആരൊക്കെയാണ്? വ്ളാഡിമിർ പുടിൻ, നെൽസൺ മണ്ടേല, ഹാരിയറ്റ് ടബ്മാൻ, ജോർജ് കാർലിൻ. ഇതൊക്കെ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ യു മസ്റ്റ് റൈറ്റ് ഇറ്റ് ഡ്യൂറിംഗ് ദ എക്സാംസ് ഇൻ ആൻ ഇലാബറേറ്റഡ് മാനർ, ദെൻ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഗുഡ് മാർക്സ്. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. ഹൗ ക്യാൻ യു റീച്ച് മലാല? യു ക്യാൻ റീച്ച് മലാല ഓൺലി ഇഫ് യു ഗോ ത്രൂ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ഹർ സ്പീച്ച്. ഫൈൻഡ് യുവർ വേ. എന്താണ് ഇതിലെ ആക്ടിവിറ്റി? ആ, ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ, താഴെ കൊടുത്തിട്ടുള്ള ചിത്രം നോക്കിയിട്ട് ഹൗ ക്യാൻ യു റീച്ച് മലാല, നിങ്ങൾക്ക് മലാലയുടെ അടുത്തേക്ക് എങ്ങനെ എത്താൻ സാധിക്കും? നമ്മൾ ഇതിനു മുന്നേ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടാവും അല്ലേ, ബാലരമേലൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ടുട്ടുമുയലിന് വഴി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു മുയലിനെയോ അല്ലെങ്കിൽ ഒരു പാമ്പിനെയോ അപ്പുറത്തൊക്കെ നിർത്തിയിട്ട് ഇപ്പുറം ഒരാൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങും, എന്നിട്ട് നമ്മൾ എൻഡിങ് പോയിന്റിൽ കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഗെയിംസൊക്കെ അങ്ങനെ കളിച്ചിട്ടില്ലേ, അതുപോലെ ഒന്നാണ് ഇത്. പക്ഷേ ഈ ഒരു ഗെയിം നമ്മൾ കളിക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ട് പുസ്തകം വായിക്കണം. പുസ്തകം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള മലാലയുടെ ആ ഒരു സ്പീച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. സോ യു ക്യാൻ റീച്ച് മലാല ഓൺലി ഇഫ് യു ഗോ ത്രൂ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ഹർ സ്പീച്ച്. യെസ്, അവളുടെ സ്പീച്ചിൽ നിന്നും, മലാല യൂസഫ്സായിയുടെ സ്പീച്ചിൽ നിന്നുമുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിച്ചാൽ മാത്രമേ, ആ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ പോയാൽ മാത്രമേ മലാലയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഫൈൻഡ് യുവർ വേ, നിങ്ങൾ കണ്ടെത്തുക, വഴി കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ?
അവിടെ സ്റ്റാർട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റാർട്ട് കാണുന്ന സ്ഥലത്ത് നിന്നും തുടങ്ങി ഒരുപാട് വഴികൾ കടന്നിട്ട് ലാസ്റ്റ് മലാലയുടെ ഒരു പിക്ചർ കാണുന്നില്ലേ, ആ പിക്ചറിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് എന്ന് കൊടുത്തെടുത്ത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വഴികളുണ്ട്. അതിൽ റൈറ്റിലോട്ടുള്ള വഴി എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ളത് എന്ത് സ്റ്റേറ്റ്മെൻ്റാണ്? മലാല ഡേ ഈസ് മൈ ഡേ. അങ്ങനെയാണോ മലാല ആ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ല അല്ലേ? അപ്പം നമ്മൾ ആ വഴി പോകുന്നത് ശരിയാണോ? അല്ല, തെറ്റാണ്. സോ നമുക്ക് ലെഫ്റ്റിലോട്ടൊന്ന് പോയി നോക്കാം. എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ് വെൻ വി സീ ഡാർക്ക്നെസ്. യെസ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മലാലയുടെ സ്പീച്ചിൽ കണ്ടിട്ടുള്ളതല്ലേ. എന്താണ്? ആ, നമ്മൾ ഇരുട്ടത്ത് അകപ്പെടുമ്പോൾ മാത്രമേ നമ്മൾക്ക് വെളിച്ചത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ, തിരിച്ചറിയുകയുള്ളൂ. അപ്പം അത് കറക്റ്റല്ലേ? ആ, അപ്പം നമുക്ക് അതുവഴിയേ പോയി. പിന്നെ അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? അവർ വേർഡ്സ് കാൻ്റ് ചേഞ്ച് ദ വേൾഡ്. നമ്മളുടെ വാക്കുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആ, ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്നതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റല്ലേ അത്? നമ്മുടെ വാക്കുകൾക്ക് എന്താ പറയുക, വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് നമ്മളുടെ വാക്കുകൾ എന്നതല്ലേ മലാല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ വഴിയെ പോകണ്ട, നമ്മൾക്ക് നേരെ പോകാം. നേരെ പോയിട്ട് നമ്മൾ എവിടെ എത്തേണ്ടത്? ആ, പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. അതുവരെയുള്ളൊരു ക്ലിയർ റൂട്ട് കാണുന്നില്ലേ? പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ആ, വിദ്യാഭ്യാസത്തിന് സമാധാനം എന്നത് പീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അത് ശരിയല്ലേ? ആ, അപ്പോൾ അവിടെ എത്തി നമ്മൾ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി നമുക്ക് റൈറ്റിലോട്ടും വഴിയുണ്ട്, ലെഫ്റ്റിലോട്ടും വഴിയുണ്ട്. എന്താണ് റൈറ്റിലോട്ടുള്ള വഴി? ഏതാണ്? ദ സോഡ് ഈസ് മൈറ്റിയർ ദാൻ പെൻ. ആണോ, വാളാണോ പേനയേക്കാൾ മൂർച്ചയേറിയത്? അല്ല അല്ലേ, പേനയാണ് വാളിനേക്കാൾ മൂർച്ചയേറിയത്. അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് പോവാതെ ലെഫ്റ്റിലോട്ട് പോയി നോക്കാം. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ എ ഡീൽ ദാറ്റ് ഗോസ് എഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമിൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഈസ് അൺഅക്സെപ്റ്റബിൾ. യെസ്, സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡീല്, കരാർ, ഇടപാട് എന്നത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് അല്ലേ? അത് മലാലയുടെ സ്പീച്ചിലുള്ളതല്ലേ? ആ, അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഇനി അടുത്തത് എന്താണ്? അടുത്ത വഴി നേരെ പോയാൽ ഒരു ഒരു കുഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് കാണാം. ഐ സ്പീക്ക് ഫോർ മൈസെൽഫ്. ശരിയാണോ, മലാല സംസാരിച്ചിട്ടുള്ളത് മലാലയ്ക്ക് വേണ്ടിയാണോ? അല്ല അല്ലേ? അപ്പോൾ അത് കറക്റ്റ് അല്ലല്ലോ. നമ്മളപ്പോൾ ആ വഴിയെ പുറത്തോട്ട് പോവാതെ നേരെ വന്ന് വൺ ചൈൽഡ് വൺ ടീച്ചർ വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദി വേൾഡ്. അത് ശരിയായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലെത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് മലാലിയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമേ, വായിച്ചവർക്ക് മാത്രമേ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുകയുള്ളൂ, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് ഫോൾസ് എന്നത്. അപ്പോൾ ഈ ഒരു എക്സസൈസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇനി എന്താണ് അടുത്തതുള്ളത്? നൗ റൈറ്റ് ഡൗൺ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് യു ഫൗണ്ട് ഓൺ യുവർ വേ ടു റീച്ച് മലാല. നിങ്ങളുടെ വഴിയിൽ, മലാലയിലേക്ക് എത്തിപ്പെടാനുള്ള നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ആ, ആദ്യത്തെ സെൻറ്റൻസ് വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ് വെൻ വി സീ ഡാർക്ക്നെസ്. രണ്ടാമത്തേത് പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. മൂന്നാമത്തേത് എ ഡീൽ ദാറ്റ് ഗോസ് എഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമിൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഈസ് അൺഅക്സെപ്റ്റബിൾ. നാലാമത്തേത് വൺ ചൈൽഡ് വൺ ടീച്ചർ വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദി വേൾഡ്. നേരത്തെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് വഴിയിലൂടെയാണ് പോയത്. ആ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കറക്റ്റ് ഓർഡറിൽ എഴുതി വെക്കുക. അടുത്തത് റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. ദർ ആർ എ ഫ്യൂ എറേഴ്സ് ഇൻ ഇറ്റ്, ദേ ആർ അണ്ടർലൈൻഡ്. ആ, അടുത്തതൊരു പാരഗ്രാഫാണ്, ഒരു പാസേജ് വായിക്കാനാണ് തന്നിട്ടുള്ളത്. അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. എറേഴ്സ് എന്ന് വെച്ചാൽ തെറ്റുകൾ, മിസ്റ്റേക്സ്. ദേ ആർ അണ്ടർലൈൻഡ്, അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത് എന്താണ് കറക്റ്റ് എന്നത്. അപ്പോൾ നമുക്ക് പാസേജ് വായിക്കാം. തെറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്?
അതവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വലിയ വലിയ ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് പാസേജൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ തരുന്ന സമയത്ത് നമ്മൾക്ക് അണ്ടർലൈൻ ഒന്നും ചെയ്തു തരില്ല. നമ്മളിങ്ങനെ വായിച്ചു പോകണം, അതിനിടയിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്, അത് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വൺസ് അപ്പോൺ എ ടൈം ദർ ലിവ്ഡ് എ ലവ്ലി പ്രിൻസസ് വിത്ത് ഫെയർ സ്കിൻ ആൻഡ് ബ്ലൂ ഐസ്. അവിടെ പ്രിൻസസ് ആണല്ലേ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് പ്രിൻസസിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് അല്ല അല്ലേ? പ്രിൻസസ് എന്നത് PRINCESS ആണ്. സോ SES അല്ല, CESS ആണ്. സോ ദാറ്റ്സ് ദ റൈറ്റ് സ്പെല്ലിങ്. ഷീ വാസ് സോ ഫെയർ ദാറ്റ് ഷീ വാസ് നെയ്മഡ് സ്നോ വൈറ്റ്. ഹെർ മദർ ഡൈസ് വെൻ സ്നോ വൈറ്റ് വാസ് എ ബേബി ആൻഡ് ഹെർ ഫാദർ മാരീഡ് അഗെയിൻ. യെസ്, ഈ ഒരു പാസേജ് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു രാജകുമാരിയെക്കുറിച്ചാണ് അല്ലേ? നല്ല നീല കണ്ണുകളും നല്ല തൊലിയൊക്കെയുള്ള ഒരു രാജകുമാരിയെക്കുറിച്ചാണ് പറയുന്നത്. ഷി വാസ് സോ ഫെയർ ദാറ്റ് ഷി വാസ് നെയ്മഡ് സ്നോ വൈറ്റ്. യെസ്, കാണാൻ നല്ല വെളുത്തതായതുകൊണ്ട് തന്നെ അവൾക്ക് ഇട്ടിരിക്കുന്ന പേരെന്താണ്? സ്നോ വൈറ്റ്. ഹെർ മദർ ഡൈസ് വെൻ സ്നോ വൈറ്റ് വാസ് എ ബേബി. ഡൈസ് ആണോ? അല്ല, ഡൈസ് എന്ന് വെച്ചാൽ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ, വർത്തമാനകാലമാണ് ഡൈസ് എന്ന് പറയുന്നത്. ഡൈഡ് എന്ന് വേണം, പാസ്റ്റ് ടെൻസ് ആണ്, മരണപ്പെട്ട് കഴിഞ്ഞു. സോ DIED അതാണ് കറക്റ്റ് ആൻസർ. സ്നോ വൈറ്റ് വാസ് എ വെൻ സ്നോ വൈറ്റ് വാസ് എ ബേബി ആൻഡ് ഹെർ ഫാദർ മാരീഡ് അഗെയിൻ. അവൾ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മ മരണപ്പെട്ടു, എന്നിട്ട് അച്ഛൻ വേറെ വിവാഹം ചെയ്തു. ദിസ് ക്വീൻ വാസ് വെരി പ്രെറ്റി. യെസ്, ആ ഒരു രാജ്ഞി എന്ന് പറയുന്നത് വളരെ സുന്ദരിയായിരുന്നു. ബട്ട് ഷീ വാസ് വെരി ക്രൂവൽ ഓൾസോ. യെസ്, അച്ഛൻ രണ്ടാമത് വിവാഹം ചെയ്ത രാജ്ഞി എന്ന് പറയുന്നത് വളരെ സുന്ദരിയായിരുന്നു, പക്ഷേ വളരെ ക്രൂരയുമായിരുന്നു. ദ വീക്ക്ഡ് സ്റ്റെപ്പ് മദർ വാണ്ടഡ് ടു ബി ദ മോർ ബ്യൂട്ടിഫുൾ ലേഡി ഇൻ ദ കിങ്ഡം ആൻഡ് ഷീ വുഡ് ഓഫൺ ആസ്ക് ഹെർ മാജിക് മിറർ ഓൺ ദി വാൾ ഹു ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. ആൻഡ് ദ മാജിക് mirror would say you are your majesty. എന്താണ് ഈ രാജ്ഞിക്ക്? രണ്ടാനമ്മയായി രാജ്ഞിക്ക് അവർ വളരെ സുന്ദരിയായിരിക്കാൻ എപ്പോഴും ആഗ്രഹം. ആ ഒരു കിങ്ഡത്തിൽ തന്നെ ഏറ്റവും നല്ല സുന്ദരിയായിരിക്കാനാണ് താല്പര്യം. സോ സ്റ്റെപ്പ് മദർ വാണ്ടഡ് ടു ബി ദ മോർ ബ്യൂട്ടിഫുൾ. ദ വരുന്ന സമയത്ത് നമ്മളൊരിക്കലും മോർ ബ്യൂട്ടിഫുൾ ഒന്നും കൊടുക്കില്ല, ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് മോർ കറക്റ്റ് ആൻസർ ഈസ് മോസ്റ്റ്. ലേഡി ഇൻ ദ കിങ്ഡം ആൻഡ് ഷീ വുഡ് ഓഫൺ ആസ്ക് ഹെർ മാജിക് മിറർ. യെസ്, അവൾക്ക് ആ ഒരു അവിടുത്തെ ഏറ്റവും വലിയ സുന്ദരിയാവാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ എപ്പോഴും മാജിക് മിററിനോട് ചോദിക്കും, മിറർ ഓൺ ദി വാൾ, എവിടെയുള്ള വാളിലുള്ള മിററിനോട് ചോദിക്കും, ഹു ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും സുന്ദരി, ആരാണ് ഏറ്റവും നല്ല തൊലിവെളുപ്പൊക്കെ ഉള്ളത്, ആർക്കാണ്? Who is the fairest of them all? All കഴിഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ആണോ വേണ്ടത്? അല്ല അല്ലേ, ഓൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അതൊരു ചോദ്യമല്ലേ. ഹു ഈസ്, ഹു എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഒരു ചോദ്യമല്ലേ, അപ്പോൾ ഓൾ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. ആൻഡ് ദ മാജിക് മിറർ വുഡ് സേ യു ആർ യുവർ മെജസ്റ്റി. യെസ്, നിങ്ങൾ തന്നെയാണ് സുന്ദരി. But one day the mirror replied, ഒരു ദിവസം മിററ് മറുപടി പറഞ്ഞു, സ്നോ വൈറ്റ് ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. യെസ്, സ്നോ വൈറ്റ് ആണ് ഏറ്റവും സുന്ദരി. ദ വിഗ്ഡ് ക്യൂൻ വാസ് വെരി ആംഗ്രി. യെസ്, രാജ്ഞി ആ സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. വാട്ട് എ ഫെയർ ലേഡി ഈസ് സ്നോ വൈറ്റ്. യെസ്, എന്താണ് എത്ര സുന്ദരിയായ ആളാണ് സ്നോ വൈറ്റ് എന്നത്. ഷി ബിക്കെയിം ജെലസ്. അവിടെ വാട്ട് എ ഫെയർ ലേഡി ഈ സ്നോ വൈറ്റ് എന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിലെ മിസ്റ്റേക്ക്? ഓഫ് കോഴ്സ് അതൊരു ക്വസ്റ്റ്യൻ അല്ല, വാട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ക്വസ്റ്റ്യൻ അല്ല, അത്ഭുതത്തോടുകൂടി ജലസോടുകൂടി ചോദിക്കുന്നതാണ് എന്ത് സൗന്ദര്യമാണ് സ്നോ വൈറ്റിനുള്ളത് എന്നത്. പക്ഷേ ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് അല്ല. വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ് എന്നതാണ് ശരിയായ ഉത്തരം. ഓക്കെ, വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്. ഷി ബിക്കെയിം ജെലസ് ഓഫ് സ്നോ വൈറ്റ് ആൻഡ് ഓർഡേർഡ് ഹെർ ഹൺസ്മാൻ ടു ടേക്ക് സ്നോ വൈറ്റ് ടു ദ ഫോറസ്റ്റ് ആൻഡ് കിൽ ഹർ. യെസ്, കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് സ്നോ വൈറ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നായാട്ടുകാരെ ആര് ഏൽപ്പിച്ചു? ക്യൂൻ, സ്റ്റെപ്പ് മദർ, സ്നോ വൈറ്റിൻ്റെ സ്റ്റെപ്പ് മദറെ ഏൽപ്പിച്ചു. ആൻഡ്
ഐ വോണ്ട് യു ടു ബ്രിങ് ബാക്ക് ഹെർ ഹാർട്ട് ഷീ ഓർഡേഡ് യെസ് അവളുടെ ഹൃദയം തിരിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു ആര് സ്നോ വൈറ്റിൻ്റെ സ്റ്റെപ്പ് മദറായ ക്യൂൻ But when the huntsman reached the forest with Snow White, he took pity on her and set her free. Yes, huntsman, നായാട്ടുകാരൻ എന്തു ചെയ്തു? അവളെ കാട്ടിൽ ഉപേക്ഷിച്ചു. എന്നിട്ട് അതായത് കൊല്ലാൻ വേണ്ടിയിട്ട് വിട്ടതാണ്, പക്ഷേ കൊല്ലാൻ അവർക്കെന്തോ തോന്നിയില്ല, അതുകൊണ്ട് തന്നെ കാട്ടിൽ ഉപേക്ഷിച്ചു. And he took pity on her and set her free. ഫ്രീ ആയിട്ട് വിട്ടു. ഹി കിൽഡ് എ ഡിയർ ആൻഡ് ടുക്ക് ഇറ്റ്സ് ഹാർട്ട് ടു ദ വിക്ക്ഡ് ക്യൂൻ ആൻഡ് ടോൾഡ് ഹെർ ദാറ്റ് ഹി ഹാഡ് കിൽഡ് സ്നോ വൈറ്റ് യെസ് എന്താ ചെയ്തത്? ഒരു ഡിയറിനെ, ഡിയർ എന്ന് വെച്ചാൽ മാനാണ്. ഡിയറിൻ്റെ സ്പെല്ലിംഗ് അവിടെ കറക്റ്റാണോ? അല്ല അല്ലേ. ഡി ഡബിൾ ഇ ആർ ആണ് ഡിയറിൻ്റെത്. ഒരു ഡിയറിനെ കൊന്നു, എന്നിട്ട് അതിൻ്റെ ഹൃദയം കൊണ്ടു കൊടുത്തു. ആർക്ക്? ക്യൂന്. അതായത് സ്നോ വൈറ്റിൻ്റെ ഹൃദയം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞതല്ലേ. Told her that he had killed Snow White. Yes, Snow White ne konnu ennu paranjittu oru maaninte hrudayam kondu koduthu. Snow White wandered in the forest all night crying. Snow White kaattile oru paadu neram ingane alanju, raathriyokke oru paadu karanjonde aa kaattile alanju. You may have come across many newspaper reports on women who have overcome challenges in their lives. Collect similar newspaper reports and prepare a wall magazine. Give a suitable title to it. Yes. ഈ ഒരു കഥ കഴിഞ്ഞു, അതിനുശേഷം പറയുന്നതാണ് എന്ത്, ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കൊന്നുകളയുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ക്രൂരകൃത്യങ്ങൾ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വായിക്കുന്നതല്ലേ അല്ലേ. സോ അത്തരം വാർത്തകൾ എടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു വാൾ മാഗസീനായിട്ട് വെക്കാനാണ് പറയുന്നത്. അതിനൊരു നല്ലൊരു ടൈറ്റിലും കൊടുത്തിട്ട്. സോ ഇത്രയുമാണ് വൺ ചൈൽഡ് വൺ ടീച്ചർ വൺ പെൻ ആൻഡ് വൺ ബുക്ക് ആൻഡ് ചേഞ്ച് ദ വേൾഡ് എന്ന് പറയുന്ന മലാല യൂസേഴ്സായുടെ ആ ഒരു സ്പീച്ചിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്ത ഒരു ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുക, അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ് ദ സോൾഡ് ആക്ടിവിറ്റീസ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.